ഞാൻ രണ്ടു ദിവസത്തേക്ക് ഇവിടെ ഉണ്ടാവില്ല അച്ഛാ. അതെന്ത് പറ്റി? ഒന്ന് ഊട്ടി വരെ പോണം. ഊട്ടിയിലോ? അതെ, ഇവിടെ ഭയങ്കര ചൂടായിരിക്കും, അതുകൊണ്ടാ ഊട്ടി പോവാന്ന് വെച്ചത്. അല്ല, രണ്ടു ദിവസം കഴിഞ്ഞാ ഇവിടുത്തെ ചൂടങ്ങ് കുറയുമോ? മോനെ, ഇനി വന്നേ, നിനക്ക് റൂമിൽ കയറി എ സി ഇട്ടിരുന്നാ പോരെ. കാറിലും ഓഫീസിലും എല്ലാം എ സി ഇല്ലേ, പിന്നെന്താ? പക്ഷെ പുറത്തില്ലല്ലോ. അതായത് വെളിയിലെ എ സി ഇല്ലല്ലോ, ഭയങ്കര ചൂടായിരിക്കും. ഇപ്പോഴത്തെ ചൂട് നമ്മൾ പേടിക്കണം. ഞാൻ രണ്ടു ദിവസം ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞതുകൊണ്ടാ ഇവ മരൂട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത്. ശരിയാക്കി തരാനെ. സർ, എന്താ മോളെ? സാറ് നിർബന്ധിച്ചത് കൊണ്ടാ ഞാൻ വന്നത്. അതിനെന്താ? ഇവിടെ മോൾക്ക് ഒരു കുറവും ഉണ്ടാവില്ല. അതെ അതെ, മോളെന്തിനെ വിഷമിക്കുന്നത്? പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു ചെന്നാ അവർക്കത് വിഷമാവും. ഓ, വീട്ടിൽ നിന്ന് ചാടിപ്പോന്നതാണല്ലേ. ഹൈദരാബാദിലേക്കാണെന്നും പറഞ്ഞിറങ്ങിയിട്ട് കൈ ഈ വിധത്തിലാക്കി കിട്ടിയ അവസരം നഷ്ടപ്പെടുത്തി എന്നറിയുമ്പോ. അതല്ല മോള് സംസാരിച്ചതല്ലേ. അങ്ങനെയാണെങ്കില് കളി കഴിയുന്നത് വരെ ഞാൻ ഇവിടെ കഴിഞ്ഞോട്ടെ. എന്തു പറയുന്നു സർ? സന്തോഷം. ഈ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, മോൾക്ക് എത്ര കാലം വേണമെങ്കിലും ഇവിടെ താമസിക്കാം. ഇത് മോളുടെ വീട് തന്നെയാ. താങ്ക് യു സർ. കളി കഴിയുന്നത് വരെ എന്ന് പറഞ്ഞ ഒരു മാസം. അച്ഛാ, എന്താ പോവാറായോ? ഇല്ല, പോകുന്നില്ല. പോകുന്നില്ലെന്നോ? അതെ, ഊട്ടിക്ക് പോകുന്നില്ല. നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? നീ അല്ലേ പറഞ്ഞത് രണ്ടു ദിവസം ഇവിടെ ചൂടാണെന്നും ഊട്ടിക്ക് പോവാണെന്നും ഒക്കെ? അത് ഡേറ്റ് മാറിപ്പോയതാ, അടുത്ത മാസാ പോകുന്നത്. അതെ, അപ്പോഴാ ഇവിടെ ചൂട്. പെട്ടെന്ന് ഞാൻ ഓർത്തത്, കുറച്ച് ഓഫീസ് വർക്ക് ഉണ്ട്. നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്യ. മോളെ, നീ അങ്ങോട്ട് ചെല്ലേ. രാധികേ, മോൾക്ക് നമ്മുടെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്ക്. ചെല്ല. എന്താ രണ്ടുപേരും വിറങ്ങലിച്ച് നിൽക്കുന്നത്? അയ്യോ, ഇവിടെ നല്ല തണുപ്പായെന്ന് തോന്നുന്നല്ലോ. അളിയനാക്കിയതാണല്ലേ അച്ഛൻ? അളിയനാക്കിയതാണല്ലേ? ആയിരിക്കും നിന്റെ അല്ലേ അച്ഛൻ?